നമസ്കാരം. സ്വപ്ന കൊല്ലപ്പെടുമോ എന്നുള്ള ചോദ്യമാണ് വളരെ പ്രസക്തിയോടെ നമ്മൾ കാണേണ്ടത്. ജയിലിൽ കടന്നപ്പോൾ സ്വപ്നയ്ക്ക് ഭീഷണിയുണ്ടായിരുന്നു, അവിടെ കൊല്ലപ്പെടുമെന്നുള്ള ആ വാർത്തകൾ പുറത്തു വന്നി. അത് ക്രൈമാണ് ആദ്യം പുറത്തുവിട്ട്, പിന്നീട് വധഭീഷണി ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം സ്വപ്ന തന്നെ മൊഴി കൊടുത്തിരുന്നു. എന്താണ് ഇപ്പോൾ സ്വപ്ന ഇത്രമാത്രം വലിയൊരു ആറ്റം ബോംബായി ഗവൺമെൻറ് തലയിൽ വന്ന് കിടക്കുന്നത്? അതിന് പ്രധാനപ്പെട്ട കാരണം, ഇതിൽ പിണറായി വിജയന് കൃത്യമായിട്ട് പേരുകൾ പുറത്തു വന്നിട്ടുണ്ട്. അതിൻ്റെ ഡോക്യുമെൻ്റാണ് നമ്മളിപ്പോൾ കാണിക്കുന്നത്. അതായത് കസ്റ്റംസിൽ സ്വപ്ന കൊടുത്ത മൊഴിയിൽ വളരെ കൃത്യമായിട്ട് മൊഴിയിൽ പറയുന്നു, ഇതിൽ പിണറായി വിജയൻ, മൂന്ന് മന്ത്രിമാരും അതേപോലെ ഏറ്റവും പ്രധാനപ്പെട്ടത് ശ്രീ രാമകൃഷ്ണനും എന്തായി ചെയ്തിട്ടുണ്ട്, ഈ കള്ളക്കടത്തിലുണ്ടായിരുന്നു എന്ന് കൃത്യമായിട്ട് മൊഴി നൽകിയിട്ടുണ്ട്. ഇപ്പം ശിവശങ്കർ എഴുതിയ അശ്വത്ഥമാവ് ഒരു ആനയ, അശ്വത്ഥമാവ് വിവരം വെറും ഒരു ആന എന്ന് പറയുന്ന ഒരു സംഭവത്തിൽ, അതായത് അശ്വത്ഥമാവിന് പകരം നമ്മുടെ ശിവശങ്കർ വെറും ഒരു ആനയാണ്, അല്ലാതെ യഥാർത്ഥ കള്ളനല്ല എന്നാണ് അദ്ദേഹം പറഞ്ഞു വരുന്നത്. ഇവിടെ വളരെ വ്യക്തമായിട്ട് അതിനകത്തൊരു ആരോപണം പറഞ്ഞിരുന്നു. ഐഫോൺ കൊടുത്തത് തന്നെ വലയിൽ വീഴ്ത്താനാണ് എന്ന് പറഞ്ഞിട്ടാണ് സ്വപ്നയെക്കുറിച്ചിട്ട് ശിവശങ്കർ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത്. ഇത് സ്വപ്നയെ വിരളി പിടിപ്പിച്ചിരിക്കുകയാണ്, സ്വപ്ന പറ്റിച്ചിരിക്കുകയാണെന്നും അവർ ഇൻ്റർനാഷണൽ ക്രിമിനലാണ് എന്നുള്ള കാര്യം അറിയില്ലായിരുന്നു എന്നൊക്കെയാണ് അവർ പറഞ്ഞു. ഇതിനെക്കുറിച്ച് ഇന്നലെ പല ഇൻ്റർവ്യൂ വന്നു. ഇന്ന് മനോരമയാണ് കൃത്യമായിട്ട് വലിയൊരു കൃത്യമായിട്ട് അവരുടെ ഇൻ്റർവ്യൂ കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളത്. പുതിയതായിട്ട് അതിനകത്ത് പറയേണ്ട ആവശ്യമില്ല, വെട്ടം തിരുത്തില്ല, നമുക്കൊന്ന് വായിക്കാം. ഇത് ഇന്നലെ സ്വപ്ന പറഞ്ഞ കാര്യങ്ങളാണ്. എല്ലാം ശിവശങ്കറിൻ്റെ അറിവോടെ സ്വപ്ന. മുഖ്യമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി എം ശിവശങ്കറിൻ്റെ ഒറ്റ ഫോൺ വിളിയിലാണ് തനിക്ക് സ്പേസ് പാർക്ക് ജോലി കിട്ടിയതെന്ന് സ്വർണ്ണക്കള്ളക്കടത്ത് കേസ് പ്രതി സ്വപ്ന സുരേഷ്. UAE കോൺസുലേറ്റിൽ ഉദ്യോഗസ്ഥയായിരുന്ന തന്നോട് അവിടം സുരക്ഷിതമല്ലാത്തതിനാൽ രാജിവെക്കാൻ നിർദ്ദേശിച്ചത് ശിവശങ്കറാണ്. സ്പേസ് പാർക്കിൽ ജോലിക്കെടുക്കാൻ ബുദ്ധിമുട്ടാണെന്ന് അറിയിച്ച KPMG എന്ന കൺസൾട്ടൻസിയെ ശിവശങ്കർ ഇടപെട്ട് മാറ്റിയതിന് ശേഷമാണ് PWC കൊണ്ടുവന്നതെന്നും സ്വപ്ന പറഞ്ഞു. ഇവിടെ ഒരു ചോദ്യം ഇതാണ്, സ്വപ്ന ശിവശങ്കറിനെ പരിചയപ്പെടുത്തി കൊടുത്ത ആരാണ്? അത് നേരത്തെ സ്വപ്ന പറഞ്ഞിട്ടുണ്ട്, അത് പിണറായി വിജയനാണ്. എനിക്ക് സർക്കാരുമായി ഒരു ബന്ധവുമില്ലായിരുന്നു, കോൺസുലേറ്റിൽ നിന്ന് രാജിവെച്ച ശേഷം ജോലി വേണമെന്ന് ശിവശങ്കറിനോട് പറഞ്ഞു. മൂന്ന് ഓപ്ഷൻ ഉണ്ടെന്ന്, സ്പേസ് പാർക്കാണ് അതിൽ നല്ലതെന്ന് അദ്ദേഹം പറഞ്ഞു. കൺസൾട്ടൻസികളെ ഏർപ്പാടാക്കിയതും ശിവശങ്കറാണ്. KSITALന്റെ ചുമതലയുള്ള ജയശങ്കർ, സ്പേസ് പാർക്ക് ചീഫ് സ്പെഷ്യൽ ഓഫീസർ സന്തോഷ് എന്നിവരെ കാണാനും നിർദ്ദേശിച്ചു. അങ്ങനെ ജോലിക്ക് കയറി. ഇൻ്റർവ്യൂ ഒന്നും ഉണ്ടായിരുന്നില്ല. എൻ്റെ സർട്ടിഫിക്കറ്റുകളുടെ കാര്യങ്ങളും ശിവശങ്കറിന് അറിയാമായിരുന്നു, സ്വപ്ന സുരേഷ് വെളിപ്പെടുത്തി. എം ശിവശങ്കറിൻ്റെ ആത്മകഥയിൽ സമാനമായി വിവാദ ഐഫോൺ നൽകി തന്നെ ചതിച്ചുവെന്നും മറ്റും സ്വപ്നയ്ക്കെതിരെ ആരോപണം ഉന്നയിച്ചതു കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു. തുടർന്നാണ് ഇതിന് മറുപടിയായി ശിവശങ്കറിനെതിരെ അതിഗുരുതരമായ വെളിപ്പെടുത്തലുകളുമായി സ്വപ്നയും രംഗത്തെത്തിയത്. ശിവശങ്കർ എൻ്റെ പേഴ്സണൽ കമ്പാനിയനായിരുന്നു, മൂന്ന് വർഷം എൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമായിരുന്നു. ഒന്നിടവിട്ട ദിവസങ്ങളിൽ വീട്ടിൽ വരുമായിരുന്നു. മാസത്തിൽ രണ്ട് തവണയെങ്കിലും ഒരുമിച്ചു ചെന്നൈയിലോ ബാംഗ്ലൂരിലോ പോകുമായിരുന്നു. ഐഫോൺ മാത്രമല്ല ഒരുപാട് സമ്മാനങ്ങൾ അദ്ദേഹത്തിന് നൽകിയിട്ടുണ്ട്. ശിവശങ്കർ പറഞ്ഞതെല്ലാം കണ്ണടച്ച് വിശ്വസിച്ചു. അദ്ദേഹം എന്നെ ചൂഷണം ചെയ്തു, അതായത് സെക്ഷലി അവരെ ഉപയോഗിച്ചു എന്നുള്ളതാണ് പറഞ്ഞത്. ദുരുപയോഗപ്പെടുത്തി, നശിപ്പിച്ചു. അദ്ദേഹം VRS എടുത്ത ശേഷം ഒരുമിച്ച് ദുബായിലേക്ക് പോകാമെന്ന് വാഗ്ദാനം ചെയ്തിരുന്നു. ഞാൻ ആത്മകഥ എഴുതിയാൽ ശിവശങ്കറിനെക്കുറിച്ചുള്ള ഒരുപാട് രഹസ്യങ്ങൾ തുറന്നെഴുതേണ്ടി വരും. അദ്ദേഹത്തിൻ്റെ ആത്മകഥയേക്കാൾ അതിന് വിപണിയുണ്ടാകും, സ്വപ്ന പറഞ്ഞു. അതായത് സ്വപ്നയുമായി ശിവശങ്കറുമായുള്ള ഇടപാടുകൾ എന്ന് പറഞ്ഞാൽ ശിവശങ്കറിന് എല്ലാ ഏർപ്പാടിലും അദ്ദേഹത്തിന് കൈയുണ്ടായിരുന്നുവെന്നും സ്വപ്നയെ ഉപയോഗിച്ചു എന്ന്, ദുരുപയോഗം ചെയ്തു എന്നാണ് പറയുന്നത്, സെക്ഷലി ഉപയോഗിച്ചു എന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. ലൈഫ് മിഷൻ കരാറിൽ യൂണിടാക് കമ്പനിയെ കൊണ്ടുവന്നതെല്ലാം ശിവശങ്കറിൻ്റെ അറിവോടെയാണ്. മുഖ്യമന്ത്രിക്ക് അറിവുണ്ടായിരുന്നോ എന്ന് അന്വേഷിക്കേണ്ട കാര്യം എനിക്കില്ല. അതായത് അവിടെ അവർ അങ്ങനെ മൊഴി കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ അവരെ സംബന്ധിച്ച് അശ്വത്ഥമാവ് ഒരു ആന എന്ന് പറയുന്ന, അശ്വത്ഥമാവ് വെറും ഒരു ആന എന്ന് പറയുന്ന പുസ്തകത്തിലെ പരാമർശങ്ങൾക്കെതിരെയുള്ള ഒരു മറുപടി മാത്രമാണ് അവർ കൊടുക്കുന്നത്. അതുകൊണ്ട് ബെയിൽ കണ്ടീഷൻ പ്രകാരം ഒന്നും പറയാൻ പാടില്ല എന്നുണ്ടെങ്കിലും അവരെക്കുറിച്ച് ശിവശങ്കർ പറഞ്ഞ പരാതിക്കെല്ലാം മറുപടി പറയുന്നു മാത്രമാണ് അവർ ഇന്നലെ ഇൻ്റർവ്യൂവിലെല്ലാം പറഞ്ഞിട്ടുള്ളത്.
സർക്കാരുമായുള്ള പോയിന്റ് ഓഫ് കോൺടാക്ട് ശിവശങ്കർ ആയിരുന്നു. കോൺസൽ ജനറലുമായി ചർച്ച ചെയ്താണ് ശിവശങ്കർ എല്ലാം തീരുമാനിച്ചത്. കുറേ പേരെ ഇരുട്ടിൽ നിർത്തി അദ്ദേഹം തന്നെയാണ് എല്ലാം ചെയ്തത്. ഇപ്പോൾ ചീഫ് സെക്രട്ടറിയെ ശരിയല്ല, അന്വേഷണ ഏജൻസികൾ ശരിയല്ല, സ്വപ്ന ശരിയല്ല എന്ന് പറയണമെങ്കിൽ നല്ല തൊലിക്കെട്ടി വേണം. കസ്റ്റംസ് ബാഗേജ് തടഞ്ഞു വെച്ച കാര്യവും അദ്ദേഹത്തെ അറിയിച്ചിരുന്നു. ഡിപ്ലോമാറ്റിക് ബാഗേജിൽ എന്താണുള്ളതെന്ന് ശിവശങ്കറിന് അറിയാമായിരുന്നു. കോവിഡ് കാലമായതിനാലാണ് താമസിക്കുന്നതെന്നും ഉടനെ വിട്ടു കിട്ടുമെന്നുമാണ് അദ്ദേഹം മറുപടി പറഞ്ഞത്. ശിവശങ്കറും താനും നടത്തിയ മിക്കവാറും വിദേശയാത്രകൾ എല്ലാം അനൌദ്യോഗികമായിരുന്നു. ഇന്ത്യയിലേക്കും വിദേശത്തേക്കും ഈ യാത്രകൾ ഉണ്ടായിരുന്നു. ഔദ്യോഗികമാക്കാൻ അദ്ദേഹം ശ്രമിച്ചിരുന്നു. എല്ലാം എൻ്റെ തലയിലാക്കി എല്ലാവരും രക്ഷപ്പെടാനാണ് ശ്രമിച്ചത്. ഇപ്പോൾ ഞാൻ മാത്രം കുറ്റക്കാരിയായി. എനിക്ക് അപ്പുറത്തേക്ക് അന്വേഷണമില്ല. ഇതാണ് ക്രൈം പറഞ്ഞത്. അതായത് സ്വപ്ന വരെ എത്തിയോടുകൂടിയിട്ട് എല്ലാ കേസിൻ്റെ അന്വേഷണം നടന്നു. സ്വപ്ന പറഞ്ഞ മൊഴിയിൽ, സ്വപ്നയുടെ ചാറ്റിൽ യൂസഫ് അലിയുടെ പേരുണ്ട്, പിണറായിയുടെ പേരുണ്ട്, ശ്രീരാമകൃഷ്ണൻ്റെ പേരുണ്ട്, അതേപോലെ ആരുടെ പേരുണ്ട്, നമ്മുടെ മൂന്ന് മന്ത്രിമാരുടെ പേരുണ്ട്. അപ്പോൾ ഇവരെ പല ആളുകളെ പേര് വന്നതോടുകൂടി പറഞ്ഞതോടുകൂടി അന്വേഷണം അറിയിച്ചു. ഇതാണ് ക്രൈം ഉന്നയിച്ച കാര്യം. ക്രൈം എറണാകുളം ACJM കോടതിയിൽ കൊടുത്ത പരാതിയിലുമുള്ള കാര്യം ഇതാണ്. ഈ എൻ്റെ പരാതിയിൽ പറയുന്ന കാര്യം വസ്തുതാപരമാണ്. അപ്പം ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യം, സ്വപ്ന വന്നതിന് ശേഷം പിന്നെ അങ്ങോട്ടില്ല. അതായത് മുരളീധരനും പിണറായി വിജയനും ഒന്നായി അതോടൊപ്പം സെൻട്രൽ ഗവൺമെൻറ്റിൽ സ്വാധീനം ചെലുത്തി. കസ്റ്റംസ് അന്വേഷണം വി മുരളീധരൻ അട്ടിമറിച്ചു. ആർക്ക് വേണ്ടിയിട്ട്? പിണറായി വിജയന് വേണ്ടിയിട്ട്. ഒരു ചോട്ടാബായിയാണ്, ബെടാബായിയാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം പങ്കിട്ടും പരസ്പരം സഹായിച്ചും കൊണ്ടാണ് വി മുരളീധരനും അതേപോലെ പിണറായി വിജയനും കഴിഞ്ഞു പോകുന്നത്. ഈ കസ്റ്റംസ് കേസ് അട്ടിമറിച്ചു അതിന് വി മുരളീധരനാണ് എന്ന് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ വി മുരളീധരന് മാത്രമേ കേരളത്തിൽ ഒരു അന്വേഷണം അട്ടിമറിക്കാൻ കഴിയുകയുള്ളൂ. കാരണം അദ്ദേഹം കുറേ കാലം വിളിച്ചു പറഞ്ഞിരുന്നു പിണറായി വിജയൻ അകത്താകും, പിണറായി വിജയൻ്റെ കുടുംബം അകത്താകും, അതേപോലെ സുരേന്ദ്രൻ വിളിച്ചു പറഞ്ഞിരുന്നു ഇവരെ എല്ലാവരും അകത്താവും. ഇപ്പോൾ ഒന്നും ഉണ്ടാറില്ല, കാരണം ഇത് സെറ്റിൽമെൻറ്റ് ചെയ്തു. കാരണം സെൻട്രൽ ഗവൺമെൻറ്റിൽ പിണറായി വി മുരളീധരൻ പറഞ്ഞത് കോൺഗ്രസ്സിനെ ഒഴിവാക്കാൻ നമുക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യാം, CPMഉം കോൺഗ്രസ് അഖിലേന്ത്യാ തലത്തിലടക്കം അവരെ മാറ്റി നിർത്താം, അതിന് പിണറായി വിജയനെ ഇത് ഈ കേസുകളെല്ലാം വെച്ച് ബ്ലാക്ക്മെയിൽ ചെയ്താൽ മതി എന്നാണ്. എന്നാൽ വി മുരളീധരനെ സംബന്ധിച്ചിടത്തോളം പിണറായി വിജയനും വി മുരളീധരനും ഒറ്റ ദിവസമാണ് അവർ എല്ലാ കാര്യങ്ങളിലും ഇടപാടുണ്ട് എന്നുള്ള കാര്യങ്ങളാണ് പുറത്തു വന്നിട്ടുള്ളത്. BJPയുടെ നേതൃത്വത്തിൽ തന്നെ വരുന്ന കാര്യങ്ങളാണ്. കേരളത്തിൽ BJP വളർന്നില്ലെങ്കിൽ എന്താ, സ്വന്തമായി വളർന്നാൽ പോരെ? വിദേശത്ത് മുരളീധരന് കോടിക്കണക്കിൻ്റെ നിക്ഷേപമുണ്ടെന്നുള്ള വിവരങ്ങളും ഈ BJP കേന്ദ്രങ്ങൾ തന്നെ പലപ്പോഴും പ്രചരിപ്പിച്ചിട്ടുള്ളതാണ്. എന്തായാലും നമുക്ക് ഈ കാര്യത്തിൽ സ്ഥിരീകരണം വന്നിരിക്കുന്നു. ഈ സ്വപ്ന കൃത്യമായി പറഞ്ഞിരിക്കുന്നു, എൻ്റെ മൊഴിയോടുകൂടി കേസ് അന്വേഷണം അട്ടിമറിക്കപ്പെട്ടു എന്ന്. എനിക്കപ്പുറത്തെ അന്വേഷണം കാലമില്ല. കസ്റ്റംസ് കേസിൽ നിന്ന് പുറത്തു വന്ന വിവരങ്ങൾ പുറത്തു പറഞ്ഞാൽ കുടുങ്ങും എന്നതിനാൽ NIA ഈ അന്വേഷണത്തിലേക്ക് കൊണ്ടുവന്നത് ശിവശങ്കറിൻ്റെ ബുദ്ധിയാണെന്ന് വിശ്വസനീയമായ കേന്ദ്രങ്ങളിൽ നിന്ന് കിട്ടിയത്. ഞാൻ പുറത്തു വന്ന് വാവ് തുറന്ന് വെക്കാതിരിക്കാനായിരുന്നു ഈ നീക്കം. കാരണം കേസിലെ ബെയിൽ കിട്ടിയ കണ്ടീഷനിൽ ഒരിക്കലൊന്നും മിണ്ടാൻ പറ്റില്ല. ബാഗേജ് പിടിക്കപ്പെട്ടപ്പോൾ ഒളിവിൽ പോകാനും മുൻകൂർ ജാമ്യത്തിന് പോകാനും നിർദ്ദേശിച്ചവരിൽ ശിവശങ്കറുമുണ്ടായിരുന്നു. ബാങ്കിൽ അദ്ദേഹത്തിൻ്റെ ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ് വേണുഗോപാലിൻ്റെ പേരിൽ ലോക്കർ എടുത്തത് ശിവശങ്കറിൻ്റെ നിർദ്ദേശപ്രകാരം എനിക്ക് വേണുഗോപാലിനെ അറിയില്ലായിരുന്നു. ഞാൻ അധ്വാനിച്ച പണമെല്ലാം ബാങ്ക് FD അക്കൗണ്ടുകളിലായിരുന്നു. ഈ പണം ആരുടേതാണെന്ന് ലോകം ഇതോടെ മനസ്സിലാകട്ടെ. എനിക്ക് എന്തൊക്കെ അറിയുമോ അതൊക്കെ ശിവശങ്കറിനും അറിയാം. ആദ്യം ഞാൻ ഒന്നും അന്വേഷണ ഉദ്യോഗസ്ഥരോട് പറഞ്ഞില്ല. പിന്നീട് ശിവശങ്കറിൻ്റെ വാട്സപ്പ് ചാറ്റുമായി വന്ന് ചോദ്യം ചെയ്തപ്പോൾ എല്ലാം വെളിപ്പെടുത്തേണ്ടി വന്നു. ശിവശങ്കറിനെ മനഃപൂർവ്വം വെളിപ്പെടുത്താൻ അന്വേഷണ ഏജൻസികൾ ശ്രമിച്ചുവെന്ന അഭിപ്രായമില്ല. അവർ തെളിവുകളുമായി വരുമ്പോൾ എല്ലാം പുറത്തു വരികയായിരുന്നു. സർക്കാരിനും മുഖ്യമന്ത്രിക്കും ബന്ധമില്ലെന്ന് പറഞ്ഞ് ഓഡിയോ സന്ദേശം പുറത്തുവിട്ടത് ചിലർ പറഞ്ഞതനുസരിച്ചാണ്. കേട്ടല്ലോ, ഇത് ക്രൈം പുറത്തുവിട്ട കാര്യമാണ്. നേരത്തെ അതായത് സർക്കാരിനും മുഖ്യമന്ത്രിക്കും ബന്ധമില്ലെന്ന് പറഞ്ഞ് ഓഡിയോ സന്ദേശം പുറത്തുവിട്ടത് ചിലർ പറഞ്ഞതനുസരിച്ചാണ്. ഞാൻ അതിൻ്റെ പിന്നിലെ ആരൊക്കെ പ്രവർത്തിച്ചിട്ടുണ്ടോ, ഉന്നത പോലീസ് ഉദ്യോഗസ്ഥന്മാർ, പിണറായി വിജയൻ്റെ വലങ്കൈകൾ, അവരുടെ പേരെല്ലാം ഞാൻ മുമ്പ് പുറത്തുവിട്ടിട്ടുള്ളതാണ്. രക്ഷിക്കാമെന്ന് ശിവശങ്കർ ഉൾപ്പെടെ പറഞ്ഞ പ്രകാരം ആസൂത്രണം ചെയ്തുണ്ടാക്കിയതാണ് കസ്റ്റഡിയിൽ നിന്ന് കൊണ്ടുവന്ന ഓഡിയോ ക്ലിപ്പ്. ഇതിലപ്പുറത്തെ എന്തെങ്കിലും പിണറായി വിജയൻ ഗൂഢാലോചനയിലെ മുഖ്യപ്രതിയാണെന്ന് ഇവിടെ സ്വപ്ന പറയാതെ പറഞ്ഞിരിക്കുകയാണ്.
കാരണം പിണറായി വിജയൻ്റെയും മന്ത്രിമാരുടെയും അതുപോലുള്ള ആളുകളുടെയും എല്ലാം പേര് പറയരുതെന്നും അതെല്ലാം നിർബന്ധപൂർവം പറയിപ്പിച്ചതാണെന്ന് ഉള്ള ഓഡിയോ മനഃപൂർവം ഉണ്ടാക്കിയതാണെന്ന് കൃത്യമായി സ്വപ്ന പറഞ്ഞിരിക്കുന്നു. വാടക വീട്ടിലാണ് ജീവിക്കുന്നത്, ഒരു ജോലി തരാൻ ആരുമില്ല, ജീവിക്കാൻ ശ്രമിക്കും, കഴിഞ്ഞില്ലെങ്കിൽ ആത്മഹത്യ മാത്രമേ മുന്നിലുള്ളൂ. മുൻ മന്ത്രി കെ ടി ജലീലിനും മുൻ സ്പീക്കർ ശ്രീരാമകൃഷ്ണനും ലൈഫ് മിഷനുമായി ബന്ധമില്ല. ശ്രീരാമകൃഷ്ണനുമായി വളരെ അടുത്ത വ്യക്തിബന്ധമുണ്ടായിരുന്നു. ഔദ്യോഗിക വസതിയിലും സ്വകാര്യ ഫ്ലാറ്റിലും പോയി കണ്ടിട്ടുണ്ട്, സ്വപ്ന പറഞ്ഞു. അതായത് പിണറായി വിജയന് ഈ കാര്യത്തിൽ പങ്കുണ്ട്, അതേപോലെ യൂസഫലിയുടെ പേര് ഇതിൻ്റെ അകത്ത് വരുന്നുണ്ട്, ചാറ്റിൽ വരുന്നുണ്ട്. അതേപോലെ ഇവരെ സ്വപ്നയെ പിടിക്കുന്നവരെ, സ്വപ്ന മൊഴി പറയുന്നവരെ അതുവരെ കേസ് അന്വേഷിച്ചിരുന്നു, പിന്നെ അട്ടിമറിക്കപ്പെട്ടു എന്നുള്ള ക്രൈം നേരത്തെ പറഞ്ഞ കാര്യങ്ങളെല്ലാം അതേപടി സത്യമായി വന്നിരിക്കുകയാണ്. നമുക്ക് അടുത്ത എപ്പിസോഡിൽ കൂടുതൽ വിവരങ്ങൾ പറയാം. അതുവരെ നമുക്ക് കാത്തിരിക്കുക പ്രിയ സുഹൃത്തുക്കളെ. ഇതോടൊപ്പം നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് എന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.